ഒക്കെ ഇപ്പോൾ ഒരു പുതിയ മോഡ് ഓഫ് ട്രെയിനിങ് ടെക്നോളജിയാണ് ഞാനിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല കാര്യമാണ്, കുട്ടികൾക്കൊരു പുതിയ രീതിയിൽ അവരെ പഠിപ്പിക്കുന്നു, പുതിയ പുതിയ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. പക്ഷേ എനിക്ക് ഇപ്പോൾ എനിക്ക് അവരോട് ഇപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ നിങ്ങളൊക്കെ കളിച്ച സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ ഇഷ്ടംപോലെ അവസരങ്ങളുണ്ടായിരുന്നു കേരളത്തിൽ. അതായത് കണ്ണൂർ മുതൽ ട്രിവാൻഡ്രം വരെ പോയാൽ 7-8 ഇന്റർനാഷണൽ ഓൾ ഇന്ത്യ ടൂർണമെന്റുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഈ കുട്ടികൾക്ക് ഇവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള അവസരം എവിടെയൊക്കെയാണുള്ളത്? നമ്മള് ഇപ്പൊ നമ്മളെ പറഞ്ഞ അവസരങ്ങളെ കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമില്ല. കൂടുതൽ അവസരങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞാൽ ഇപ്പം അതിന് പറ്റിയൊരു സാഹചര്യം ഇപ്പൊ ഇവിടെ ഇല്ല. ഇപ്പം ഒന്നാമത്തെ ഐ ലീഗും പിന്നെ മറ്റേ സൂപ്പർ ലീഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സിസ്റ്റങ്ങൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ കൊണ്ടുവന്നു. അപ്പൊ ആ ഒരു സ്ഥിതിക്ക് നമുക്ക് ഇങ്ങനത്തെ ഒരു ടൂർണമെന്റ് നടത്താൻ തന്നെ സക്സസ് ആവില്ല, പരാജയപ്പെട്ടു. അതൊരു കാലഘട്ടത്തിന്റെ കളിയായിരുന്നു. ഇന്നത്തെ സ്ഥിതിക്ക് നമുക്ക് അങ്ങനെ ആക്കണമെങ്കിൽ ഇവർക്ക് കളികൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അതിനിപ്പം ഞാൻ ഈ അസോസിയേഷനവർ പിന്നെ അസോസിയേഷനെ മാത്രം നോക്കിക്കൊണ്ട് ഒരു ഫുട്ബോൾ വളർത്താൻ സാധിക്കുമെന്നുള്ള വിശ്വാസം എനിക്കില്ല. അസോസിയേഷൻ അങ്ങനെ ഓരോ നാട്ടുകടപ്പനുസരിച്ച് ഓരോ ടീമുകളും ഓരോ സ്ഥലത്ത് ഓരോ ഗ്രൂപ്പായിട്ട് വെച്ചിട്ട് കളികൾ നടത്തുക, പല സ്ഥലങ്ങളിലായിട്ട് അവർ മാച്ച് പ്രാക്ടീസ് ചെയ്യുക. ഈ ടൂർണമെൻറ്റ് പ്രാക്ടീസാണ് ഇവിടുത്തെ ആവശ്യമുള്ളത്. അത് ചെറിയ ചെറിയ ടൂർണമെൻറ്റ് സ്വന്തമായിട്ട് തന്നെ പല ആൾക്കാർക്ക് നടത്തി കൊണ്ടുപോകാന്നുണ്ട്. അപ്പം അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം അസോസിയേഷൻ എന്ത് സക്സസ് ആവുന്നുണ്ടോ അതിലേക്ക് കൈകടത്താനുള്ള അവരുടെ ശ്രദ്ധ. അസോസിയേഷൻ എന്താണ് അസോസിയേഷൻ ചെയ്യുന്നത്? ഇവിടെ സെവൻസ് സക്സസ് ആയി. ഇവർ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ടൂർണമെൻറ്റ്സ് ഓൾ ഇന്ത്യ ഫുട്ബോളൊക്കെ ഇവിടെ തകർന്ന് തരിപ്പണായി. എങ്ങനെ അന്ന് ആ കാലഘട്ടത്തെ തരിപ്പണായത്? ഇവിടെ 73 സന്തോഷ് ട്രോഫി വിജയിച്ചു. 73 ഫുട്ബോൾ സന്തോഷ് ട്രോഫി വിജയിച്ചപ്പോഴേക്ക് ശരിക്കും ഒരു പൊന്മുട്ടടന്ന് താറാവിനെ അറക്കുന്ന സ്വഭാവം. ഇത് ഭയങ്കരമായിട്ട് സാമ്പത്തികമായിട്ട് സക്സസ് ആയി. ഉടനടി കേരള ഫുട്ബോൾ അസോസിയേഷൻ ചെയ്യുന്നതാണ്. 75 കോഴിക്കോട് സന്തോഷ് ട്രോഫി, അത് കഴിഞ്ഞപ്പോൾ 76 ഫെഡറേഷൻ കപ്പ്. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇവർ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് പറ്റിയ കുഴപ്പങ്ങൾ എന്താണ്? മറ്റുള്ള ടൂർണമെൻറ്റ്സ് നിർത്തിവെക്കുക. അപ്പോൾ നിർത്തിവെച്ചപ്പോൾ എന്താ ചെയ്യുന്നതിൽ പല ടൂർണമെൻറ്റുകളും ഇപ്പോൾ ഇവരുടെ ഇപ്പോൾ ഈ ഫെഡറേഷൻ കപ്പ് അടക്കം സന്തോഷ കപ്പ് അടക്കം അതിന് ശേഷം നെഹ്റു ട്രോഫികൾ ഈ സമയങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഇവിടെ ഉള്ള ടൂർണമെൻറ്റ് നിർത്തിവെക്കാൻ തുടങ്ങി. ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോളിനെ തന്നെ തകർക്കുന്നൊരു കാലഘട്ടമായിരുന്നു. എന്ന് വെച്ചാൽ നമ്മളിവിടെ കാണുന്നത് കേരളത്തിലെ പോലെ കാണികളുടെ ഒരു ടൂർണമെൻറ്റും ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. ഡ്യൂറൻഡോ ഡി സിയും റോവേഴ്സൊക്കെ തന്നെ അതാത് സമയത്ത് അതാത് ചില ടീമുകൾക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ കേരളത്തിൽ ഇത് വന്ന സമയത്ത് പഞ്ചാബ് എന്നും മഹാരാഷ്ട്ര എന്നും ഒക്കെ ഒരുപാട് ടീമുകൾ പിന്നെ അതുപോലെ തന്നെ മിലിറ്ററി ടീംസൊക്കെ വന്ന് കളിച്ചുകൊണ്ടിരുന്നു കേരളത്തിൽ. അപ്പോൾ അവർക്കും ഒരു സീസൺ ഇങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് കൊണ്ട് എല്ലാവരും ആക്റ്റീവ് ആയിരുന്നു ഫുട്ബോൾ ടീം. ഇത് തകർന്നതോടുകൂടി അടുത്ത അയൽ സംസ്ഥാന പിന്നെ തമിഴ്നാട്ടിലും മറ്റും ടൂർണമെൻറ്റുകളും അങ്ങനെ ടൂർണമെൻ്റ് കുറഞ്ഞ് 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 പോയി. കളിക്കാർ എക്സ്പീരിയൻസ്ഡ് എല്ലാവരും ചെയ്തു. പക്ഷെ അതിൽ നിന്ന് നമുക്കൊരു മോചനം കിട്ടണമെങ്കിൽ ഇപ്പം കേരള ഫുട്ബോൾ അസോസിയേഷൻ ചെയ്യുന്ന എപ്പോഴും ഇപ്പോൾ സെവൻസ് സക്സസ് ആയ സമയത്ത് സെവൻസ് നടത്തുക. ചില അംഗീകൃത സെവൻസ് കാഫയിൽ വന്നു, അത് അവർ കയറിയതിന് ശേഷം അത് അത് സക്സസ് ആവാതെ പോയി, പരാജയപ്പെട്ടു. രണ്ടാമത് ഇപ്പം കുറേ കുട്ടികൾ അക്കാഡമികൾ തുടങ്ങി. പണ്ട് ഒരു ഞാൻ പിന്നെ നമ്മുടെ ഒരു അടുത്ത കാലത്ത് കാഫെ ഒരു ഫുട്ബോൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ തന്നെ ചോദ്യത്തിനകത്ത് ബാസി മലപ്പുറം പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു 250 അക്കാഡമിയെങ്കിലും വേണം. അന്ന് പുച്ഛമായിട്ട് പറഞ്ഞവരാൾക്കാരുണ്ടായി. അപ്പോൾ 250 അക്കാഡമി ഇന്ന് 1000 അക്കാഡമികളായി. അപ്പോൾ അക്കാഡമികളായ സമയത്ത് എന്തായി? കേരള ഫുട്ബോൾ അസോസിയേഷൻ അക്കാഡമികളൊക്കെ അവരെ പേര് രജിസ്റ്റർ ചെയ്തു. എന്നിട്ട് ഞങ്ങളിപ്പോൾ അത്രയും കാര്യങ്ങൾ ചെയ്യുന്നു പറഞ്ഞു. ഇങ്ങനെയുള്ള ഈ പരിപാടികൾ മാറ്റിയിട്ട് അത് അവരെ സ്വതന്ത്രമായി നടത്താൻ വിട്ട് കഴിഞ്ഞാൽ അവർക്ക് കളിക്കാം. അപ്പോൾ എന്നിട്ടോ ഞാൻ പലപ്പോഴും കണ്ട് 12 കുട്ടികളെ കളിക്ക് 10 ഇറങ്ങൊണ്ട് ലൈൻ നമ്പർ നിർത്തി നടത്തുന്ന സിറ്റുവേഷൻ ഞാൻ കണ്ടു. 10 കൂടുതൽ ഇവർ കളിപ്പിക്കുന്നില്ല ആ കുട്ടികളെ. ഒരു ദിവസം 10 വെച്ച് നടത്തി തീർക്കുക. ഇങ്ങനെയുള്ള വൃത്തികേടുകൾ ചെയ്യുന്നതിന് പകരം കുറച്ചൊന്ന് ഇറങ്ങുക, ഇറങ്ങിയിട്ട് ഇത് എന്താണെന്ന് സംഭവം എന്നൊന്ന് മനസ്സിലാക്കാനുള്ള ഒരു മനസ്ഥിതിയെങ്കിലും അവർ കാണിക്കുന്നു. അതല്ല ചെയ്യുന്നത്, ഇവിടെ ആരും പറയുന്നില്ല. എനിക്കാരും പറയാറ് തീയാറില്ല, കാരണം എപ്പോഴും അപകർഷണമാണ് എല്ലാവർക്കും ആവശ്യം. ഈ അപകർഷണത്തിന് ഇങ്ങനെ പോയി നിൽക്കുന്നൊരു സ്വഭാവമാണ്. ഇത് മാറ്റിയിട്ട് ഇപ്പോൾ പഴയ കളിക്കാരെന്ന് പറഞ്ഞ സാധനമുണ്ട്, അവരിത് കളിയൊക്കെ നിർത്തി കുറച്ച് കഴിഞ്ഞാൽ വലിയ പിന്നെ വേൾഡ് കപ്പിൻ്റെ അഭിപ്രായങ്ങളും പറഞ്ഞ് അത് നടക്കും. അതല്ലല്ലോ ഇവിടെ ആവശ്യം, ഇവിടെ ജംഗത്തേക്ക് ഇറങ്ങണം. ഇപ്പോൾ ഇവിടെ തന്നെ പറയുന്നുണ്ട്, ഞാൻ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നില്ല, പല അക്കാഡമികളും ലൈസൻസ് വേണമെന്നാണ് ഇപ്പം നിർബന്ധമാക്കി. അപ്പോൾ ലൈസൻസ് വരുമ്പോൾ ഇവരെ അടിമകളായിട്ട് മാറ്റണം ഇവർ. അരെ
ഈ അസോസിയേഷൻ തന്നെ ലൈസൻസ് എ ലൈസൻസ് ബി ലൈസൻസ് അപ്പൊ എ ലൈസൻസ് ബി ലൈസൻസ് സി ലൈസൻസ് ഒക്കെ കൊടുത്തോട്ടെ അതിന് ചെറിയൊരു മാനദണ്ഡം കളിച്ചവർക്ക് വേണ്ടേ അത് വേണ്ടേ ഇത് കളി അറിയാത്തവനെ കൊണ്ട് തന്നെ ഇവർക്ക് ഇത് പഠിപ്പിക്കണം എന്നല്ല നിർബന്ധമുണ്ടോ പണ്ട് ഏതോ ഒരു കളിക്കാരന് അവിടെ നിന്ന് ഇങ്ങനെ കോച്ച് വലിയ കളിയൊന്നും കളിച്ചു അത് കളിച്ചില്ല എന്നല്ല പറഞ്ഞത് അവരൊക്കെ പണ്ട് കളിച്ചിട്ടുണ്ട് വിദേശീയരൊക്കെ അവർ അവിടുത്തെ ലീഗ് കളിച്ചാൽ തന്നെ അത്യാവശ്യം കളിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ ഇന്ത്യ കളിക്കണം അല്ലെങ്കിൽ മറ്റേ കേരള സ്റ്റേറ്റ് കളിക്കണം എന്നാലേ കോച്ചാൻ കഴിയുന്നൊന്നും ആരും പറയുന്നില്ല കളിക്കണം അത്യാവശ്യമെങ്കിലും കളിക്കണം എന്നാലെങ്കിലും മനസ്സിലാക്കാനുള്ള ഒരു വിവരങ്ങളും വേണം അതുപോലും ഇല്ലാതെ പല ആൾക്കാർക്കും ലൈസൻസ് ഇംഗ്ലീഷ് പരിജ്ഞാനമുള്ളവർക്ക് മാത്രം കിട്ടുന്നൊരവസ്ഥ ഇതാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ ഫുട്ബോളിനെ കുറിച്ച് അപ്പം അതിനകത്തൊരു തെറ്റ് കളിക്കാർക്കുണ്ട് കളി കഴിഞ്ഞതിന് ശേഷം ഇവനും ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങി വരണം എന്നുള്ള താല്പര്യമില്ല അപ്പം എന്തായി മറ്റുള്ളവർ കയറി ഇതിൻ്റെ എന്നാലോ ഇവർ കറക്റ്റായിട്ട് ഡി ലൈസൻസ് തുടങ്ങി കഴിഞ്ഞാൽ അവൻ്റെ അടുത്ത പരിപാടി സി ലൈസൻസ് എങ്ങനെ എടുക്കാം സി ലൈസൻസ് എങ്ങനെ എടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടികളെ ഉപയോഗിക്കുകയാണ് ഈ കുട്ടികളെ ഡീസെൽ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആ കോച്ചിങ് സിസ്റ്റം ഇവിടുന്ന് അതിൻ്റെ പേപ്പേഴ്സൊക്കെ മേടിച്ച് അതിൻ്റെ സിലബസൊക്കെ മേടിച്ച് ഇവർ കുട്ടികളെ അങ്ങനെ ഇവൻ പ്രോ ലൈസൻസ് എത്തുന്ന വരെ ഇവരെ പഠന കുട്ടികൾ ആരോപിച്ചിട്ട് കുട്ടികളെ ഇവിടെ ഫുട്ബോൾ വളരെയാണോ അല്ലെ കോച്ചുമാർ വളരെയാണോ അത് ശരിയാ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിലേക്ക് എന്താ വരുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ എവിടെയൊക്കെയാണ് ചെന്ന് അവസാനിക്കുന്നത് നമ്മുടെ ഫുട്ബോൾ വളരുന്നില്ല എന്നുള്ളതാണ് ഫുട്ബോൾ വളരില്ല വളരാനുള്ള സാഹചര്യമില്ല കാരണം ഇവിടെ ഒരുതരം ഞാനിതിനെ മുന്നേ പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളെ ആൾക്കാരെ മാത്രം കാണുന്നേ അസോസിയേഷനെ മാത്രം വന്ന് കാണുന്നേ ആൾക്കാരെ എല്ലാം നിങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഇവിടെ എന്തോ ഒരു സന്തോഷ് ട്രോഫി വിജയിച്ചു കഴിഞ്ഞാൽ സന്തോഷ് ട്രോഫി കോച്ച് ഗ്രേറ്റ് കോച്ച് എന്നാണ് ഇവർ പറഞ്ഞത് എല്ലാവരും അതാണ് ഇപ്പം ആദ്യം കൊണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ വലുതാക്കി എഴുതുന്നത് എന്താണ് സന്തോഷ് ട്രോഫി കോച്ചിൻ്റെ റോള് ഇതല്ല കോച്ചിങ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ വിചാരിക്കും ഇയാൾക്ക് എന്തോ കോച്ചിന് ഞാൻ ഇതുവരെ കോച്ചായിട്ടില്ല എനിക്ക് അതിൻ്റെ ആവശ്യമില്ല ഞാൻ പക്ഷേ ഇതുവരെ കോച്ചിങ് നിർത്തിയിട്ടില്ല 10-30 വർഷമായിട്ട് ഫുട്ബോളിൻ്റെ പറഞ്ഞത് കോച്ചായിട്ട് തന്നെ ഞാൻ മുന്നോട്ട് പോകുന്നിട്ടാണ് ഇന്ന് ഞാൻ കോഴിക്കോട് നിന്നാണ് ഇവിടെ വന്നത് കോട്ടക്കൽ എന്നിട്ടാണ് വന്ന് കോച്ച് ചെയ്യുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രയാസമില്ല കാരണം അതുപോലെ നമ്മൾ കുറച്ച് വെയിലും മഴ കൊണ്ട് നന്നായിട്ട് കോച്ചിങ് ടാലൻ്റുള്ള ആൾക്കാരെ കണ്ടെത്താനുള്ള അസോസിയേഷൻ്റെ ഡ്യൂട്ടിയാണ് അവർ വന്നിട്ട് ആൾക്കാരെ കണ്ടെത്തട്ടെ കണ്ടെത്തിയിട്ട് നല്ല നല്ല കോച്ചസിനെ പ്രോത്സാഹിപ്പിക്കട്ടെ നമ്മളിപ്പോൾ ഇനി ഇപ്പോൾ വയസ്സുകാലത്ത് ഇനിയിപ്പം ഇത് വേണമെന്നുള്ളതൊന്നും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാനൊന്നും ഞാനിതുവരെ ആഗ്രഹിച്ചിട്ടില്ല ഇതുവരെ അസോസിയേഷൻ ഒരു ബന്ധം എനിക്കില്ല എവിടെയും ഞാൻ പക്ഷേ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകോണ്ടാകുമ്പോൾ എത്ര പേര് ഇന്ത്യ കളിച്ചു എത്ര സന്തോഷ് ട്രോഫി അവർ വിൻ ചെയ്തു നോർത്തിൽ പോയി ട്രോഫി അടിച്ചില്ലേ എന്തുകൊണ്ടാണ് സന്തോഷ് ട്രോഫി വിജയിച്ച് കേരളത്തിൽ ഒരു ടീം ഉണ്ടാക്കി അപ്പോൾ അതിനെപ്പറ്റി ഒരു പഠനം നടത്താൻ വരുന്ന തയ്യാറായോ കേരള ടീം ജയിച്ച സമയത്ത് എന്താണ് അവർ ചിന്തിക്കേണ്ടത് കേരളത്തിലെ മാത്രം കളിക്കാർ അന്യ സംസ്ഥാനങ്ങളിലെ കളിക്കാരെ മാത്രം വെച്ചുകൊണ്ട് ആ ടീം കൊണ്ടുപോയി ഒരു വിദേശ താരങ്ങൾ അന്നും പല അസോസിയേഷൻ ആൾക്കാർ വിദേശ താരങ്ങൾ വേണം എന്ന് എടുത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞു പറ്റില്ല കാരണം മലയാളികൾ മാത്രം കളിക്കണം അന്ന് ആ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാങ്ക് മലയാളികൾ മാത്രം കളി അപ്പം എന്തായി ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊന്നും സ്ട്രൈക്കേഴ്സ് ഇല്ല കാരണം എന്താണ് ഒക്കെ വിദേശീയർ മാത്രം വെച്ചുകൊണ്ട് ടീമുണ്ടാക്കി വിദേശീയരെ മാത്രം വെച്ചുകൊണ്ടാണ് അവിടെയൊക്കെ ടീമുണ്ടാക്കി അപ്പം എന്തായി സ്ട്രൈക്കർ പൊസിഷനിൽ ഇവിടെ ആസിമോ ഹക്കീം ഗിനീഷസൊക്കെ അങ്ങോട്ട് വളർന്ന് അന്ന് 3 ട്രോഫികൾ ഇവർക്ക് കിട്ടി അപ്പോൾ ആ കിട്ടിയതിനെ കുറിച്ച് ഒന്ന് അന്വേഷിക്കുക ഇതെന്തായിരുന്നു കാരണം നാഷണൽ ലീഗ് കളിച്ചപ്പോൾ നോർത്തിൽ പോയിട്ട് കണ്ടമാനം ടൂർണമെൻറ്റ്സ് കളിച്ചു അപ്പോൾ അയാൾക്ക് നോർത്ത് കളിക്കാനുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു നോർത്തിൽ പെട്ടെന്ന് കേരള പ്ലേയേഴ്സിന് കളിക്കാൻ കഴിയില്ല ഇതിനു മുമ്പ് നോർത്ത് പോയി ട്രോഫി അടിച്ചിട്ടില്ല എന്തുകൊണ്ട് അങ്ങനെ അടിച്ചില്ല എന്നൊരു ചെറിയൊരു പഠനം നടത്തണ്ടേ അത് വേണം അങ്ങനെ അങ്ങനെയൊന്നും പഠനം നടത്താതെ ഇപ്പം നമ്മൾ ആ ട്രോഫി അടിച്ചു ഞാൻ മറ്റുള്ളവർ അതിൻ്റെ അകത്തുള്ള പിന്നെ മറ്റുള്ളവരൊന്നും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല ഓരോരുത്തർ വന്നിട്ട് അവരവരുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് കോച്ചുമാർ അവരുടെ ഡ്യൂട്ടി കൃത്യമായി ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്കൊരു സാധനം പണ്ട് പ്രീമട്ടേഴ്സ് ഉണ്ടായിരുന്നു ടൈറ്റാൻ ഉണ്ട് 73 സന്തോഷ ട്രോഫി പ്രീമട്ടേഴ്സ് ടൈറ്റാൻ നല്ല ടീമായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചൊരു പഠനം വേണ്ടേ അപ്പോൾ അത് ഉണ്ടാക്കിയവരാരാണ് അതിൻ്റെ സ്ട്രെയിൻ ചെയ്തവരാരാണ് അപ്പോൾ അവരുമായിട്ട് കൺസൾട്ട് ചെയ്തുകൊണ്ട് മറ്റും ചെയ്തിട്ട് വേണ്ടേ ടീം ഉണ്ടാക്കാൻ അത് വേണം ഒരു ട്രോഫി ജയിച്ചപ്പോൾ അതിന് വേറൊരു മാനദണ്ഡങ്ങൾ കൊടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എവിടെ ഫുട്ബോൾ വളരാനാണ് ഇവിടെ ഇവരെങ്ങനെ ഫുട്ബോൾ വളർത്തും അതിൻ്റെ കഷ്ടപ്പാടുകൾ എത്ര വർഷം ഇതുണ്ടാവും അന്യ സംസ്ഥാനത്തിലും കളിക്കാറില്ലാതെ സ്വന്തം കളിക്കാരെ വെച്ച് കളിച്ച സമയത്ത് ഉണ്ടായിരുന്ന പുകിലെന്തായിരുന്നു ഇവിടെ ഇവിടെ ഉണ്ടായിരുന്ന പുകിലെന്തായിരുന്നു അവർ വെച്ച് കളിച്ചപ്പോൾ അപ്പോഴും എന്നെ വിമർശിക്കാനായിരുന്നു താല്പര്യം യോ കോച്ച് പോരാ അതുണ്ടെങ്കിൽ ഇന്ത്യൻ ടീം മറ്റേ ഇത് ഭയങ്കര അതിൻ്റെ അകത്ത് എത്ര പേര് ഇന്ത്യ കളിച്ചു 10-12 പേര് ഇന്ത്യ കളിച്ചില്ലേ എന്ത് നഷ്ടമാണ് അവർക്ക് ഉണ്ടായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൽ ഉണ്ടായ സമയത്ത് ആ ടീം ഉണ്ടായപ്പോൾ 3 സന്തോഷം പിന്നെ നോർത്ത് പോയിട്ട് ഫൈനലെത്തിയില്ലേ 2 വിജയിച്ചു 1 തോറ്റു ഇത് അപ്പം നമ്മളെ പഠനം ഇപ്പം നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു ഉദാഹരണം മാത്രമായിരുന്നു അത് നിങ്ങൾ ചോദിച്ചതിൻ്റെ ഫസ്റ്റ് ചോദ്യം സെനഗലിനെ പോലത്തെ മറ്റേ പോലത്തെ ഈ ചെറിയ രാജ്യത്തു നിന്ന് വന്നപ്പോൾ നമുക്ക് ആ ടീം ഉണ്ടാക്കാൻ കഴിഞ്ഞു നമ്മൾ മോഹൻ ബാഗാനെ മറ്റേ വലിയ വലിയ ഇന്ത്യൻ ടീമിനെയൊക്കെ അടിക്കാൻ നമുക്ക് സാധിച്ചു SBT അപ്പം ഞാൻ എൻ്റെ ഇത് പറയാൻ വേണ്ടിയിട്ട് പൊങ്ങച്ചം പറയാൻ വാക്കുകളല്ല എനിക്കതിൻ്റെ ആവശ്യമില്ല
ഞാനിത് എൻ്റെ ഒരു പഠനം എൻ്റെ സ്വന്തമായിട്ടുള്ളൊരു ഒരു യാത്രയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. ഇന്നും ഞാനതിൻ്റെ പുറകെ നടക്കുന്നത് പുതിയ പുതിയ സിസ്റ്റങ്ങൾ കൊണ്ടുവരികയും കളിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി അവർ എളുപ്പത്തിൽ എങ്ങനെ ഫുട്ബോൾ കളിക്കുക എന്നുള്ളതിനെ കുറിച്ച്, അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന കുറേ ലാഡറും കുറേ ബോർഡും അതൊക്കെ വെച്ചുകൊണ്ട് സംഭവം നടത്തി ജനങ്ങളെ പറ്റിക്കലല്ല ഈ പിന്നെ അക്കാദമികളുടെ ആവശ്യങ്ങൾ. അക്കാദമികളെന്ന് പറഞ്ഞാൽ കുട്ടികളെ വളർത്തിയെടുക്കുന്ന രീതിയിലുള്ള, അതിന് അതാത് പ്രാദേശിക തലത്തിലുള്ള, ഇപ്പോൾ ഇതുപോലെ ഇവരെ പോലെ എഡ്രിക്കോട് ഫുട്ബോൾ അക്കാദമി ഇതുപോലുള്ള സംഗതികളൊക്കെ അവർ സ്വന്തം ചെയ്യുന്ന കാര്യങ്ങളാണ്, അവർക്കാണ് അതിൻ്റെ സ്ട്രെയിൻ. അപ്പോൾ അവർക്ക് ഒരു പ്രോത്സാഹനം കൊടുക്കത്തക്ക രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എങ്കിൽ ഫുട്ബോൾ വളരും, അല്ലാതെ ഫുട്ബോൾ വളരും. ഇപ്പം പഴയ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊണ്ട് കാര്യമില്ല, അതില്ല. പണ്ടിപ്പോൾ നമ്മൾ ഒരു ഇന്ത്യ, ഇപ്പം ഞാൻ ഇന്ത്യ കളിച്ചു, മറ്റേ കളിച്ചു, മറിച്ച് കളിച്ചു, പിന്നെ എന്ത് കളിച്ചു എന്ന് പറഞ്ഞത്, ഇന്ത്യ എവിടെ കളിച്ചെന്ന് പറഞ്ഞത്, ഇന്ത്യയിൽ എന്താ ഫുട്ബോൾ ഉണ്ടായത്, ഇത്രയും കാര്യം എന്ത് ഫുട്ബോൾ അവിടെ ഉണ്ടായത്. വെറുതെ ഫുട്ബോളിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഇതുവരെ ഒന്നും ആയിട്ടില്ല, ഇനിയും ഉണ്ടാക്കണം, ഉണ്ടാവാൻ നമ്മൾ എന്ത് മാർഗം സ്വീകരിക്കണം എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അല്ലാതെ ഇത് നമ്മൾ വന്നിട്ട് ഇന്ത്യൻ ഫുട്ബോൾ, ഇന്ത്യൻ ഫുട്ബോൾ എന്ത്, ഇന്ത്യൻ ഫുട്ബോൾ 10 കൊല്ലം ഇന്ത്യ കളിച്ചു, എന്താ കാര്യം 50 കോടി മേടിച്ച കഥ പറയണം. എന്തിനാണ് ഫുട്ബോളിനെ കുറിച്ച് പറഞ്ഞത്? നമ്മൾ ഇന്ത്യൻ ടീം ഇതുവരെ ഒന്നും ആയിട്ടില്ല, ഇത്രയും മോഡേൺ ടെക്നോളജിയും കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. നമ്മൾ പഴയതുപോലെ ദാരിദ്ര്യ രാഷ്ട്രം എന്നല്ല ഇപ്പോഴത്തെ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് വളർത്താം, നമ്മളതിന് ശ്രമം വേണം, നമ്മളെ പക്ഷത്തും വേണം, ഇതുപോലെ ഓരോരുത്തരും ഇറങ്ങിത്തിരിക്കണം. ഇപ്പം ഇവിടെ രണ്ടുപേരുണ്ട്, ഇപ്പം ഷെരീഫും റഷീദുണ്ട്, അവർ ഇതിനായിട്ട് മാത്രം നടക്കുകയാണ്, അങ്ങനെ നടക്കുന്ന എത്രയോ പേര് ഓരോ സ്ഥലത്തും ഉണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ ഉള്ളത്. ഇക്ക സ്പർശനമാർട്സിന്റെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇത്രയധികം സമയം തരികയും വളരെ വിശദമായി പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു, വളരെ സന്തോഷമുണ്ട്. അപ്പം ഇന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അതിലേറെ സന്തോഷം തോന്നിയൊരു കാര്യം ഇവിടെ ഈ കുട്ടികളുടെ പ്രാക്ടീസാണ്. ഞാനും ഇവിടെ ഒരു 1.5-2 മണിക്കൂറോളമായി ഇവിടെ വന്നിട്ട്, അവരുടെ ആ ഒരു ഉത്സാഹവും അവരുടെ ആ ഒരു എനർജിയും അത് നിങ്ങൾ കൊടുക്കുന്നതാണ്, അല്ലാതെ അവർക്ക് ഉള്ളിൽ അത്ര ഒരു ഉത്സാഹവും എനർജിയും തന്നെ ഉണ്ടായി വരില്ല, അത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ്. അതിലെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് ഈ ഒരു പ്രോഗ്രാം, ഞങ്ങളുടെ ഈ പ്രോഗ്രാമിലേക്ക് ഇത്ര സമയം തന്നതും. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ക്യാമ്പിനെ കുറിച്ചും ഇവിടുത്തെ ഇത് നടത്തുന്നവരെ കുറിച്ചും ജസ്റ്റ് 2 വാക്കൊന്ന് പറയാമെങ്കിൽ. ഇത് പിന്നെ വളരെ എനിക്കെന്ന് വെച്ചാല് ഇപ്പൊ അവര് ഹെഡ്രിക്കോർഡ് ഫുട്ബോൾ പിന്നെ സ്പോർട്സ് കൺസോർഷ്യം ESC എന്നൊരു ടീമിന്റെ ആൾക്കാരാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞ, ഞങ്ങള് 2008 മുതൽ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സാറ് വന്നിട്ട് 4 വർഷം ആവുന്നേ ഉള്ളൂ. പക്ഷെ ഇതിലെന്താന്ന് വെച്ചാല് ഞങ്ങള് 2008 മുതൽ 2018 വരെ ക്യാമ്പ് നടത്തിയത് എന്താണ് എന്ന്, എത്രത്തോളം കുട്ടികൾക്ക് ഉപകാരപ്രദമല്ലാത്തതാണ് എന്ന് മനസ്സിലായത് നജീബ് സാർ വന്നതിന് ശേഷം. അദ്ദേഹത്തിൻ്റെ ബേസിക് കുട്ടികൾ, ഒരു കുട്ടി ഇവിടെ വരുമ്പോൾ അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിച്ചപ്പോഴാണ് ഞങ്ങൾ കാണിച്ചു കൂട്ടിയ അബദ്ധങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഒരു ഇവിടെ കേരളത്തിലല്ല, മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ചും ഈ ഇവർ ചെയ്തു കൂട്ടുന്ന വിഡ്ഢിത്തങ്ങൾ, അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് മനസ്സിലായത് സാറ് വന്ന് ക്യാമ്പ് ചെയ്തതിന് ശേഷം. ഇവിടെ ഏകദേശം ഞങ്ങൾ 3 പേര്, ഒന്ന് ഷെരീഫ് ബാബു, ഷെരീഫ് സാറ്, ബാബു സാറ്, ഞങ്ങൾ 3 പേരും കൂടിയാണ് ഈ അക്കാദമി കൊണ്ട് നടക്കുന്നത്. ഏകദേശം 250 കുട്ടികൾ ഈ അക്കാദമിയിലുണ്ട്. നല്ല 11 ഗ്രൗണ്ടാണ്, എല്ലാ ദിവസവും ക്യാമ്പുണ്ട്. 7 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള കുട്ടികളിപ്പോൾ എല്ലാവരും ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും പറ്റിയ രീതിയിലാണ് ഞങ്ങൾ ഞങ്ങളെ സെഷനും കാര്യങ്ങളൊക്കെ സാറ് ഞങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രത്തോളം എഫക്റ്റീവ് ആയത്, നമ്മളിപ്പോൾ ഇവിടെ ടൂർണമെൻറ്റുകൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരു മലപ്പുറം ജില്ലയിൽ കളികൾ കുറവാണ് എന്നുള്ള പേരിൽ ഈ അക്കാദമികളെല്ലാവരും കൂടി ഒരു അസോസിയേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്, EFDM അസോസിയേഷൻ ഫോർ ഫുട്ബോൾ ഡെവലപ്മെൻറ്റ് മലപ്പുറം. അവരുടെ 4 കാറ്റഗറിയിലുള്ള ടൂർണമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ടൂർണമെൻറ്റ് കോട്ടക്കൽ സോണിലെ ടൂർണമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത് ഞങ്ങളാണ്. ഇതിൽ 4 ടീമും ഞങ്ങളിത് കളിക്കുന്നുണ്ട്. എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. എല്ലാ ഇപ്പോൾ കളിച്ച കളികളൊക്കെ ജയിച്ചിട്ടുണ്ട്. അതേമാതിരി ബേബി ലീഗ് ഉണ്ട്, ഹോം ആൻഡ് എവേ ആയിട്ട് 6 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു മത്സരമാണ്. അതിൻ്റെ ക്വാർട്ടർ ഫൈനലാണെന്ന് ഇവിടെ വെച്ചിട്ടാണ്, ആ ഒരു ആവേശത്തിലാണ് രക്ഷിതാക്കളും ഞങ്ങളും ഒക്കെ. അല്ല ഇപ്പം അല്ല, ഞാനിപ്പോൾ പറഞ്ഞ വെച്ചാൽ പ്രസന്റ് കണ്ടീഷനിൽ നോക്കുമ്പോൾ ഞാനിവിടെ വന്നു, നിങ്ങളിവിടെ വന്നതിൻ്റെ ശേഷം എടുത്തു, നിങ്ങൾക്ക് ഈ അന്തരീക്ഷം കണ്ടാൽ മനസ്സിലായി. ഇത് എത്ര പേർക്ക് മനസ്സിലാക്കാൻ കഴിയും? കഴിയില്ല. കാരണം നിങ്ങൾ വന്നതുകൊണ്ട് കണ്ടു, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ഒരു വീട്ടിൽ വന്ന് ഇൻ്റർവ്യൂ ചെയ്തിട്ട് പോകും, നിങ്ങൾക്ക് ജസ്റ്റ് ഇത് കാണാൻ കഴിഞ്ഞു. ഇതുപോലെ പല സ്ഥലങ്ങളിലും പല ആൾക്കാരും ഇപ്പോൾ ഇവർ ചെയ്തതുപോലെ ഇങ്ങനെ ഓരോന്ന് ബുദ്ധിമുട്ടിയിട്ടാണ് ഇതുവരെ ഓരോ അക്കാദമികളും മറ്റും കൊണ്ടുപോകുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടതായ പ്രോത്സാഹനങ്ങൾ കൊടുക്കാനും അവരുടെ ആ രീതിയിൽ ശരിയായ രീതിയിൽ ശരിയായ രീതിയിലേക്ക് അവരെ കൊണ്ടുപോകണം ഈ അക്കാദമികൾ.
അവരും തെറ്റായ വഴികളിൽ കൂടെ ഒക്കെ പലരും സഞ്ചരിക്കുന്നുണ്ട്. അവർ ഭയങ്കര ആഗ്രഹമുള്ളവരാണ്. പക്ഷെ അവർക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇവർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. 10-50 വർഷക്കാലം 68 മുതൽ കോഴിക്കോട് പിന്നെ ജൂനിയർ ലീഗ് തുടങ്ങിയിട്ട് സി ഡിവിഷൻ ലീഗ് തുടങ്ങിയിട്ട് ഇപ്പൊ ഈ കാലഘട്ടത്തെ അത്രയും 10-50 വർഷത്തിന് മുകളിൽ ഒരാളുടെ ഫുട്ബോൾ എക്സ്പീരിയൻസ് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇനിയൊരു അംഗത്തിലുള്ള ഭാര്യം നമുക്കില്ല എങ്കിലും പക്ഷെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും. നമ്മുടെ അറിവ് എന്തെങ്കിലും തരത്തിൽ എന്താണ് എൻ്റെ ശരി എന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യക്തത ഈ ആവേശത്തിൽ ഞാനിങ്ങനെ മുടി നടക്കുകയാണ്. അപ്പോൾ അതിന് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒരുപാടുണ്ടെങ്കിൽ അവരൊക്കെ പോയി കണ്ട് അവർക്ക് വേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ ഫുട്ബോൾ വളരാൻ അപ്പം എന്തുകൊണ്ട് വളരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് വളർത്താൻ പറ്റും നമുക്ക് ചെയ്തുകൂടെ. നമുക്ക് എന്തെങ്കിലും ചെയ്യാലോ, എല്ലാവർക്കും ചെയ്യാലോ, ഒരാൾക്ക് എന്തെങ്കിലും ഒരു ദിവസം ചെയ്യാലോ, അത് മാത്രം ഇതിനകത്ത് കണ്ടാൽ മതി. ചിലപ്പോൾ ഒരു വിമർശനങ്ങളൊക്കെ വന്നെന്ന് വരും. വിമർശിക്കുന്നത് അത് വ്യക്തിപരമായിരിക്കുമോ അല്ലെങ്കിൽ കൊതിക്കറിവോ ഒന്നുമല്ല, അത് ഫുട്ബോളിനോടുള്ള സ്നേഹം മാത്രമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ വാക്കുകൾ വെറും ഫുട്ബോളിൽ മാത്രമാണ്. അതാണ് എൻ്റെ ജീവിതം. ഞാൻ ഫുട്ബോൾ കൊണ്ട് ജീവിക്കുന്നു, ഫുട്ബോളിന് വേണ്ടി ജീവിക്കുന്നു. ഇതാണ് ഞാൻ. ഇത്രയുള്ളൂ.